ഹലോ മൈ ട്രൈ, വെൽക്കം ടു മൈ ചാനൽ എ ഡ്രോപ്പ് ഓഫ് ചേഞ്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലേറ്റോസ് കോൺട്രിബ്യൂഷൻ ടു എഡ്യൂക്കേഷൻ ആണ്. അതിന് മുൻപായി ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ കോണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി തോന്നുന്നുവെങ്കിൽ നിങ്ങളത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും, എന്നാലും നിങ്ങളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് പ്ലേറ്റോയുടെ സ്റ്റേജ് ബേസ് കരിക്കുലമായിരിക്കണം. ഓൾറൈറ്റ്, അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് പ്ലേറ്റോയുടെ എഡ്യൂക്കേഷണൽ കോൺട്രിബ്യൂഷൻ നോക്കാം. അതിൽ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം ഐഡിയലിസ്റ്റാണ്. ഓക്കെ, ഫാദർ ഓഫ് ഐഡിയലിസം എന്ന് പറയുന്നത് പ്ലേറ്റോയാണ്. ഇദ്ദേഹം ഒരു ഗ്രീക്ക് ഫിലോസഫറാണ്. ഇതൊക്കെ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്, ഗ്രീക്ക് ഫിലോസഫറാണെന്ന് പ്രത്യേകം ഓർക്കണം. കാരണം നമ്മൾ ഇദ്ദേഹത്തിൻ്റെ സ്റ്റേജ് വൈസ് കരിക്കുലത്തിൽ ആ ക്ലാസിഫിക്കേഷൻ, അതായത് പണ്ട് ഗ്രീക്കുകാരെ ആക്ച്വലി അവരുടെ ജോലിയുടെ ബേസിസിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു, അതൊക്കെ അവിടെ വരും. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ട്രേഡേഴ്സ്, സോൾജേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് മൂന്നായിട്ട് അവരെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വേണം ആ ക്ലാസിഫിക്കേഷൻ നമ്മൾ കാണാൻ. അതിൻ്റെ കൂടെ തന്നെ ഇദ്ദേഹം ഐഡിയലിസ്റ്റാണ്. ഐഡിയലിസത്തിൻ്റെ പ്രിൻസിപ്പിൾസ് എല്ലാം നമ്മൾ മനസ്സിലോർക്കുക, അതെല്ലാം പ്ലേറ്റോ പറയും. പക്ഷേ പ്ലേറ്റോയുടെ ചെറിയ കാര്യങ്ങൾ ഐഡിയലിസ്റ്റിൽ നിന്ന് കുഞ്ഞു വ്യത്യാസം വരുന്നുണ്ട്, അതും ഞാൻ പറയും. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇദ്ദേഹം ഗ്രീക്കിലെ വളരെ ആദാസ്ഥിതികമായിട്ടുള്ളൊരു കുടുംബത്തിലാണ് ജനിക്കുന്നത്. 428 BC, ആ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മൾ കരിക്കിലൊക്കെ വരുമ്പോൾ ആ രീതിയിലുള്ള ഒരു പഴമ നമുക്ക് ഫീലാവും. പിന്നീട് ഇദ്ദേഹത്തിന് ലിറ്ററേച്ചറിനും പൊളിറ്റിക്സിലും വളരെ അധികം തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇദ്ദേഹം സോക്രട്ടീസിൻ്റെ ശിഷ്യനാണ്. ഇദ്ദേഹം അക്കാഡമി എന്ന് പറയുന്ന ഒരു സ്കൂള് തുടങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള വർക്ക്സാണ് റിപ്പബ്ലിക് ലോക്സ്, പൈതഗോറസ് സിമ്പോസിയം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ വർക്ക്സ് ഏതെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം അറിയാം. ഇദ്ദേഹം ഇതിനകത്ത് പറയുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഡയലോഗ് ഫോമിൽ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷനിൽ ഏർപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം സജസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഡയലോഗ് ഫോംസ് ആണ്. ഡയലോഗ്, ഡിബൈറ്റ്, ഡിസ്കഷൻ, ഇതൊക്കെ എവിടെ വരുന്ന മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ്? ഐഡിയലിസത്തിലല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം ഡയലോഗ് ഫോം ഓഫ് എഡ്യൂക്കേഷനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലെക്ചർ അതൊക്കെ വരാം ഇതിനകത്ത്. ഓക്കെ, ഇനി പ്ലേറ്റോയുടെ പ്രിൻസിപ്പിൾസ് നമുക്ക് നോക്കാം. ഇദ്ദേഹം പറയുന്ന എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം, സ്ത്രീക്കും പുരുഷനും വേണം. അതേപോലെ തന്നെ ഗ്രീക്കിൽ മൂന്ന് കൈൻഡ് ഓഫ് ആൾക്കാരില്ലേ, ആരൊക്കെയാണ് ആ മൂന്ന് ക്ലാസ്സസ് എന്ന് പറയുന്നത്? ട്രേഡേഴ്സ്, സോൾജേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ട്രേഡേഴ്സാണ് ഏറ്റവും താഴെ, അതിൻ്റെ മുകളിലാണ് സോൾജേഴ്സ്, അതിൻ്റെ മുകളിലാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഇങ്ങനെ വേണം ആ ലെയറിനെ മനസ്സിലാക്കാൻ. അപ്പോൾ എല്ലാവർക്കും കിട്ടേണ്ട എഡ്യൂക്കേഷൻ ഒരേപോലെ ആയിരിക്കണം, സ്ത്രീക്കും പുരുഷനും ഒരേപോലെ വിദ്യാഭ്യാസത്തിന് അർഹതയുണ്ട്. 428 BC കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അന്ന് സ്ത്രീകളുടെ അവസ്ഥ ഞാനിനി പറഞ്ഞു തരണ്ടല്ലോ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണെന്ന് പ്ലേറ്റോ അവകാശപ്പെടുന്നു. നമ്മുടെ എഡ്യൂക്കേഷൻ കൊണ്ട് ബേസിക്കായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സത്യം തിരിച്ചറിയണം, ന്യായം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നൊരു കാര്യം, നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നല്ല സിറ്റിസൻസ് ആവുക, നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ നേടുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കൂ എന്നുള്ളതാണ് പ്ലേറ്റോ പറയുന്നത്. ഇങ്ങനെ പൊളിറ്റിക്കലായിട്ട് ഒരു എഡ്യൂക്കേഷണൽ കോൺട്രിബ്യൂഷനും നമ്മൾ വായിച്ചിട്ടില്ല അല്ലേ, പക്ഷേ പ്ലേറ്റോ അങ്ങനെയാണ് പറയുന്നത്. പിന്നെ നമ്മൾ നല്ല ഐഡിയൽ സിറ്റിസൻസ് ആവുക, അത് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ മൊറാലിറ്റി, മൊറാലിറ്റി എന്ന് പറയുന്നത് വാല്യൂസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഐഡിയോളജീസ് ഉണ്ട്, വാല്യൂസ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ കാത്തു സൂക്ഷിക്കണം. എങ്കിൽ മാത്രമേ എഡ്യൂക്കേഷന് ഒരു പൂർണ്ണത ഉണ്ടാവുമെന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ ഐഡിയോളജീസ് ആക്ച്വലി ഐഡിയലിസത്തിനകത്ത് വരുന്നതാണ്, ശരിയല്ലേ? അപ്പം ഐഡിയലിസം മുൻനിർത്തി വേണം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ. ഇദ്ദേഹം പറയുന്നു മൈൻഡിനും ബോഡിക്കും പെർഫെക്ഷൻ കിട്ടണം അല്ലേ. പിന്നെ അദ്ദേഹം പറയുന്ന എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. എയിംസ് ഓഫ് എഡ്യൂക്കേഷനിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് മോറൽ സൈഡും പൊളിറ്റിക്കൽ സൈഡും രണ്ടും അദ്ദേഹം പറയുന്നുണ്ട് എഡ്യൂക്കേഷൻ എയിമായിട്ട്. അതായത് മോറൽ എയിമും പൊളിറ്റിക്കൽ എയിമും രണ്ടും പറയുന്നുണ്ട്, നമ്മൾ നല്ല സിറ്റിസൺ ആയിട്ടിരിക്കുക, പിന്നെ ബോഡിക്കും സോളിനും ഡെവലപ്മെൻറ്റ് ഒരേപോലെ ഉണ്ടാവണം എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ നമ്മൾ ഐഡിയലിസത്തിൽ പറഞ്ഞ മൂന്ന് കാർഡിനൽ പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, ട്രൂത്ത്, ബ്യൂട്ടി, ഗുഡ്നെസ്, സത്യം, ശിവം, സുന്ദരം എന്നൊക്കെ ഞാൻ അവിടെ പറഞ്ഞു. അപ്പോൾ അത് ആക്ച്വലി ഒന്നും കൂടി ഇദ്ദേഹം ഊന്നി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സോളിൻ്റെ എയിം എന്താന്ന് വെച്ചാൽ സെർച്ച് ഫോർ ട്രൂത്ത് ആണ്. അതിനെ അസിസ്റ്റ് ചെയ്യുന്നൊരു ഫാക്ടർ കൂടിയായിരിക്കും എഡ്യൂക്കേഷൻ എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻ ഇതിനകത്ത്, സ്റ്റേജ് വൈസ് കരിക്കുലം ഓഫ് പ്ലേറ്റോ. പ്ലേറ്റോ ഡിവൈസ് ചെയ്ത സ്റ്റേജ് വൈസ് കരിക്കുലമാണ്. ഈ PPT കടക്കണതിനിപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഇദ്ദേഹം എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നത് എഡ്യൂക്കേഷൻ ഒരു ലൈഫ് ലോങ് പ്രോസസ്സ് എന്നാണ്.
അതായത് നമ്മൾ എന്താ പറയുക, ജനനം മുതൽ മരണം വരെ ഇത് കണ്ടിന്യൂ ചെയ്യണം. സ്ത്രീക്കും പുരുഷനും ഒരേപോലത്തെ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കേണ്ടത്. ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള റിപ്പബ്ലിക്കിൽ എഴുതിയിട്ടുണ്ട് സ്ത്രീക്കും പുരുഷനും ഒരേപോലത്തെ അവകാശം കിട്ടണം എന്നുള്ളത്. അതായത് നമുക്കറിയാം സ്ത്രീ എന്ന് പറയുന്ന പുരുഷനേക്കാളും ഫിസിക്കലി വീക്കറാണ്, പക്ഷേ എന്നാലും കരിക്കുലത്തിൽ ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഏതൻസ് ആണ്, പഴയ കാലമാണ്. അപ്പോൾ ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു ടീനേജൊക്കെ ആകുമ്പോഴത്തേക്കും ബോയ്സിന് ആക്ച്വലി വാറിൻ്റെ ട്രെയിനിങ് കിട്ടണം എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അവിടെ സ്ത്രീകളെ നിങ്ങൾ എന്താ പറയുക മാറ്റി നിർത്തരുത്, അവർ ഫിസിക്കലി വീക്കാണെന്ന് വിചാരിച്ച് അവർക്കും ട്രെയിനിങ് കൊടുക്കണം എന്നാണ് പ്ലേറ്റോ പറയുന്നത്. പിന്നെ അതല്ലാതെ സ്റ്റേറ്റിൽ 3 kinds ക്ലാസസ് ഉണ്ട്. അതായത് ട്രേഡേഴ്സ്, സോൾജേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഇവർക്ക് 3 ഒരേപോലത്തെ എന്താ പറയുക എഡ്യൂക്കേഷൻ കിട്ടണം എന്നുള്ളതാണ് അവർ പറയുന്നത്. നമുക്ക് ഒരു ഇൻഡിവിജ്വലിൻ്റെ എബിലിറ്റിയും ആറ്റിറ്റ്യൂഡിനെയും വർദ്ധിപ്പിക്കാനായി കഴിയുന്നത് എഡ്യൂക്കേഷനിലൂടെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന ഈ കരിക്കുലത്തിനെ മറ്റൊരു പേര് കൂടെയുണ്ട്, ദാറ്റ് ഇസ് തിയറി ഓഫ് എബിലിറ്റി ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഈ കരിക്കുലത്തിനെ വിളിക്കുന്ന പേര് ഇറ്റ് ഇസ് ആസ് ദ തിയറി ഓഫ് എബിലിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്നാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു കരിക്കുലത്തിൻ്റെ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. ഇതിനെ ഓരോരോ സ്റ്റേജായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, 9 ആണ് പ്ലേറ്റോ ഡിവൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ പണി കുറച്ച് നിസ്സാരമല്ല, കുറച്ചധികം തന്നെ ബുദ്ധിമുട്ടുള്ളതാണ്. ആ ഓരോ സ്റ്റേജസിനകത്ത് ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിൽസ് കൂടി ഞാൻ വോയിസ് ആയിട്ട് പറഞ്ഞുതരാം. PPT പോയിന്റ്സ് മാത്രമേ ഉള്ളൂ, അത് എക്സ്പാൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 0-6 എന്ന് കൊടുത്തിട്ടുള്ള പുസ്തകങ്ങളുണ്ട്, 0-3 എന്ന് പറയുന്ന ബുക്കുകളും ഉണ്ട്. അപ്പോൾ ഞാൻ ആ രീതിയിലും കൂടി ഒന്ന് പറഞ്ഞുതരാം. ചില ബുക്കുകളിൽ ബർത്ത് ടു 3 ആണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നുണ്ട്, വേറെ ചില ബുക്കുകളിൽ 6 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ പോലെ ആ 2 ഡിവിഷൻ ആദ്യം ഒന്ന് കാണാം. അതായത് ആദ്യത്തെ സ്റ്റേജ് ആക്ച്വലി പല ബുക്സിലും കൊടുത്തിരിക്കുന്നത് ബർത്ത് ടു 3 ആണ്. അവിടെ എന്താണ് നമുക്ക് പിയാഷേടൊക്കെ തിയറി ഓർത്താൽ മതി, നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? അമ്മയുടെ സ്നേഹം, പേരൻസിൻ്റെ സ്നേഹം, അല്ലെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, നമുക്ക് നല്ല ഭക്ഷണം കിട്ടണം, വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആയിരിക്കണം, പിന്നെ നമ്മൾ ലാംഗ്വേജ് സൗണ്ട്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം, നമ്മുടെ ലാംഗ്വേജിന് ചെറിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വരണം, പിന്നെ നമുക്ക് ഇതിൽ പറയുന്നത് കുട്ടികൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് കിട്ടണമെങ്കിൽ അവർ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്നാണ്, 3 അതായത് ചൈൽഡ് ലൈക്ക് ആക്ടിവിറ്റീസ് ഒരുപാടുണ്ടല്ലോ. അവർ ചിലപ്പോൾ ഏതെങ്കിലും സാധനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കും, അപ്പം നമ്മൾ അവരെ ഒന്നും ചെയ്യരുത്, അവരെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വിടണമെന്നൊക്കെയാണ് പ്ലേറ്റോ പറയുന്നത്. ഇതിന് എത്രത്തോളം നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ശരിയുണ്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷേ പ്ലേറ്റോ പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് 3-6 ആണ് അടുത്ത സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് ഞാൻ വിളിക്കുന്നുള്ളൂ, അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല കേട്ടോ. 3-6 ഇപ്പോൾ കുട്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുട്ടി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു പീരീഡിലേക്ക് കടക്കുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ചിട്ട് കുട്ടിക്ക് എഡ്യൂക്കേഷനിൽ മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാടില്ല, കുട്ടിക്ക് ഗെയിംസ് കളിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം, പിന്നെ ഡിവൈൻ ആയിട്ടുള്ള സ്റ്റോറീസൊക്കെ പറഞ്ഞു കൊടുക്കണം. കഥകളൊക്കെ കേൾക്കാൻ കുഞ്ഞുങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് നല്ല കഥകളൊക്കെ ഡിവൈൻ ആയിട്ടുള്ള സ്റ്റോറീസൊക്കെ പറഞ്ഞു കൊടുക്കണം, പിന്നെ നല്ല ക്വാളിറ്റീസ് കുട്ടികളിൽ ഇമ്പാർക്ക് ചെയ്യണം, നല്ലതായിട്ടുള്ള ഹാബിറ്റ്സും കുട്ടികളിൽ കൾട്ടിവേറ്റ് ചെയ്യണം, ഗുഡ്നെസ് ഉണ്ടാവണം, പിന്നെ സെൻസ് ഓഫ് ഗുഡ്നെസ്, സെൻസ് ഓഫ് ബ്യൂട്ടി, ഐഡിയലിസത്തിൻ്റെ കുറേ സെൻസസ് ഇല്ലേ, അതൊക്കെ ഡെവലപ്പ് ചെയ്യണമെന്നാണ് സെക്കൻഡ് സ്റ്റേജിൽ അദ്ദേഹം പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ്? 3-6 ആദ്യത്തെ സ്റ്റേജോ? ബർത്ത് ടു 3. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇനി അടുത്തത് തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പം 6-13 കുറച്ച് കൂടിപ്പോയല്ലേ, ഏർലി ചൈൽഡ്ഹുഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ അവിടെ കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ സ്കൂളിലൊക്കെ പോയി ഒരു കരിക്കലൊക്കെ അനുസരിച്ച് പഠിക്കാൻ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് എല്ലാ രീതിയിലും ഒരു ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകണം. കുട്ടികൾക്ക് ഒരു കൺട്രോളും പാടില്ല, അവർക്ക് മ്യൂസിക്, ഡാൻസ്, ആർട്ട് എഡ്യൂക്കേഷൻ എല്ലാം കിട്ടണം. നേരത്തെ ഗെയിംസ് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ, ഇപ്പം ആർട്ട് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡാൻസിങ് മ്യൂസിക് എല്ലാത്തിനോടും ഒരു ഇത് കിട്ടണം. പിന്നെ അത് മാത്രമല്ല, ലാംഗ്വേജ്, ലിറ്ററേച്ചർ, റിലീജിയൻ, മാത്തമെറ്റിക്സ് അങ്ങനെയുള്ള സബ്ജക്റ്റും കൂടി കുട്ടികൾക്ക് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. പിന്നെ എന്താണ്, കുട്ടികൾക്കുള്ള ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് മെൻ്റൽ ഡെവലപ്മെൻ്റ് തന്നെ വന്നോളും, അവരുടെ ഇമോഷൻസ് എല്ലാം സ്റ്റേബിളായിക്കോളും എന്നാണ് പ്ലേറ്റോ പറയുന്നത്. അപ്പം നമ്മൾ ഏത് സ്റ്റേജ് എത്തി? 3. ഇനി 4 എന്താന്ന് നോക്കാം. 4 എന്ന് പറയുന്നത് 13-16 ഈ പ്രായത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പിയാഷെ പോലും പറയുന്നത് കുട്ടികൾക്ക് അബ്സ്ട്രാക്ട് പ്രിൻസിപ്പിൾസൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ സ്റ്റേജിലെന്നല്ലേ. അപ്പോൾ അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പോയട്രി, സിംഗിങ്, മാത്തമെറ്റിക്സ് ഇതെല്ലാം കുട്ടികൾക്ക് കുറച്ച് ഫേവർ ചെയ്യാൻ പറ്റുന്ന ഒരു
ഏജ് കൂടിയാണ്. കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കണം, ലിറ്ററേച്ചർ എന്ന് പറയുന്ന ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, നാഷണലിസം, റിലീജിയൻ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ വൾഗറായിട്ടുള്ള, ഇൻഡീസൻ്റ് ആയിട്ടുള്ള ബുക്സും അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും കുട്ടികൾക്ക് കരിക്കലത്തിൽ കൊടുക്കുകയേ ചെയ്യരുത് ഈ ഒരു ഏജിൽ. പിന്നെ കുറച്ച് റിസ്ട്രൈൻഡ് ആയിട്ടുള്ള ലൈഫാണ് ഇദ്ദേഹം പറയുന്നത്, കുറച്ച് കൺട്രോൾഡ് ആയിട്ടുള്ള. കാരണം ഐഡിയലിസത്തിൽ നമുക്ക് ഫ്രീഡം കംപ്ലീറ്റ് ആയിട്ട് അനുവദിച്ചിട്ടില്ല, കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനാണ് അതിൽ പറയുന്നത്, മനസ്സിലായോ? നമുക്ക് ഫ്രീഡം ഇല്ല, അപ്പം കുറച്ച് റിസ്ട്രൈൻമെൻറ്റൊക്കെ ആവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഫിഫ്ത്ത് സ്റ്റേജാണ്. ഫിഫ്ത്ത് സ്റ്റേജ് 16 വയസ്സ് മുതൽ 20 വയസ്സ് വരെയാണ്. അതിൽ കൊടുത്തിട്ടുണ്ട് മിലിറ്ററി ട്രെയിനിങ് എന്ന്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് എക്സസൈസ്, ഗെയിംസ്, ഹോർസ് ട്രെയിനിങ് ആ കാലത്താണ് കേട്ടോ, 428 BC കാലത്താണ് ഞാൻ പറയുന്നത്. ഹോർസ് ട്രെയിനിങ്, ആംസ് ട്രെയിനിങ്, ബാറ്റിൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കണം. ഏതൻസിലെ ആക്ച്വലി ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ടീനേജൊക്കെ കഴിഞ്ഞിട്ട് അവർ ഒരു ആ സമയത്ത് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള ട്രെയിനിങ് കൊടുക്കണം എന്നൊക്കെയുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർ എക്യുപ്പാണോ, അവർക്ക് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് നല്ലോണം ഉണ്ടാവണം, എങ്കിൽ മാത്രമേ അവർക്ക് ഹാർമോണിയസ് ആയിട്ടുള്ള, കൺട്രോൾഡ് ആയിട്ടുള്ള ലൈഫ് പിന്നെ കിട്ടുകയുള്ളൂ. മിലിറ്ററി എഡ്യൂക്കേഷനിൽ അവർക്ക് നല്ല പെർഫെക്ഷൻ കിട്ടണം, എന്നാൽ അവർക്ക് നല്ല സിറ്റിസൻസ് ആയിട്ട് മാറാനായിട്ട് പറ്റും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലോണം പെർഫോം ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല പോസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ ഈ ഒരു സ്റ്റേജിൽ ഇദ്ദേഹം മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, അതെനിക്ക് ചെറിയൊരു പോരായ്മയായിട്ട് തോന്നി ഫിഫ്ത്ത് സ്റ്റേജ്. ഇനി അടുത്ത സിക്സ്ത് സ്റ്റേജ് എന്ന് പറയുന്നത് 20 മുതൽ 30 വയസ്സ് വരെയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ആക്ച്വലി ജനറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു കാര്യത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. 20 വയസ്സ് വരെ നമ്മൾ ഏതാണ്ടൊക്കെ പഠിച്ചു കഴിഞ്ഞില്ലേ, ഇനി പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പ്രയോഗിക്കണം. സയൻറ്റിഫിക് സ്റ്റഡി എന്നാണ് അതിൽ ഒറ്റ വാക്കിൽ നമ്മൾ പഠിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. അതായത് അരിത്തമെറ്റിക്സ്, മ്യൂസിക്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചില്ലേ, ഇനി ഇത് എന്ത് ചെയ്യണം, നമ്മൾ സയൻറ്റിഫിക് എൻക്വയറിക്കോ അല്ലെങ്കിൽ ഈസ്തെറ്റിക് ഡെവലപ്മെൻറ്റിനോ ആ അറിവ് ഒന്നും കൂടി കൂട്ടി അത് എക്സ്പാൻഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പഠിക്കണം. ഓക്കെ, എന്ന് അദ്ദേഹം പ്രത്യേകിച്ച് പറയുന്നുണ്ട്. സയൻസ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് പഠിക്കണമെങ്കിൽ മാത്രമേ റീസണിങ് ഡെവലപ്പ് ചെയ്യുള്ളൂ, പല സയൻസസും ക്ലബ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് പരിപാടികളുണ്ട്, അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റേജ് നമുക്ക് നോക്കാം. അടുത്ത സ്റ്റേജ് 7-ാമത്തെ സ്റ്റേജാണ്. വയസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, 30 മുതൽ 35 വയസ്സ് വരെ. അപ്പോൾ ഈ ഒരു ഏജിൽ എന്താണെന്ന് വെച്ചാൽ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യണം. അറ്റ് ദ ഏജ് ഓഫ് 30 പ്ലേറ്റോ റെക്കമെൻഡ് ടു കണ്ടക്ട് എക്സാമിനേഷൻ വൺസ് അഗെയിൻ. അത് എവിടെയാണ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് വേണ്ടി സർവീസിലേക്ക് ജൂനിയർ ഓഫീസേഴ്സിനെ നിയമിക്കുന്ന ഒരു കടമ്പയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എക്സാംസൊക്കെ കുട്ടികൾ എഴുതാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് 30 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ്. 5 വർഷം കൂടുമ്പോഴത്തേക്കും ഈ പരീക്ഷയുണ്ട്. അപ്പോൾ അത് ആക്ച്വലി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഏജ് എന്ന് പറയുന്നത് 30-35 ആയിരിക്കും. പിന്നെ ഇദ്ദേഹം പറയുന്നത് നമ്മൾ ഫിലോസഫിക്കലായിട്ടുള്ള ഡയലക്ട്സിലൂടെ എഡ്യൂക്കേഷൻ, നമ്മളെ നോളജ് കൂട്ടാനായിട്ട് കഴിയും. നോളജിനോടൊരു ഇഷ്ടമൊക്കെ വളർത്തിയെടുക്കുക ഈ ഒരു സ്റ്റേജിൽ. ഇനി 8-ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 35 മുതൽ 50 വയസ്സ് വരെയാണ്. 8-ാമത്തെ സ്റ്റേജിൽ എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, ദ പേഴ്സൺ സെലക്റ്റഡ് ഫോർ ഹൈറ്റ് പോസ്റ്റ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഷുഡ് അപ്ലൈ. അപ്പം ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഏതെങ്കിലും സർവീസിലേക്ക് എത്തിയിട്ടുണ്ടാവുമല്ലോ. നമ്മൾ നേഷനെ ഹെൽപ്പ് ചെയ്യുക, നമ്മൾ പഠിച്ചതും സ്വായത്തമാക്കിയ അറിവുകളെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കുക, ലഘുവായിട്ടുള്ള ജീവിതം നയിക്കുക. പിന്നെ നമ്മൾ ഫിലോസഫി, ജസ്റ്റിസ്, പൊളിറ്റിക്കൽ സയൻസ് മുതലായ സബ്ജക്റ്റുകൾ പഠിക്കണം. നമ്മൾ നമ്മുടെ സ്റ്റേറ്റിന് ഐഡിയൽ സ്റ്റേറ്റ് ആകണം. അദ്ദേഹത്തിൻ്റെ എല്ലാ ബുക്കിലും ഐഡിയൽ സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഇനി അവസാനത്തെ സ്റ്റേജാണ് 9th സ്റ്റേജ്. ആക്ച്വലി അത് 50 വയസ്സിന് മുകളിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹം ഇപ്പോഴാഗ്രഹിക്കുന്ന കാര്യം. നമ്മൾ ഒരു റിട്ടയർമെൻ്റാണ് ആഗ്രഹിക്കുന്നത്, നമ്മൾ ജോലിയൊക്കെ ഒന്ന് വിരമിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കേണ്ട സമയമാണിത്. നമ്മൾ സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നൊരു കാര്യം ഈ ഏജിൽ വേണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനായിട്ട്. പ്ലേറ്റോ ബിലീവ് ദാറ്റ് ഗോഡ് ക്യാൻ ബി അറ്റൈൻഡ് ബൈ തിങ്കിങ്, കോണ്ടംപ്ലേഷൻ, മെഡിറ്റേഷൻ. നമ്മൾ ദൈവത്തിലേക്ക് എത്താനുള്ള പ്രധാന വഴികൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ചിന്തകൾ, അതേപോലെ കണ്ടംപ്ലേഷൻ, മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിനെ ആരാധിക്കേണ്ട, നമ്മുടെ മോർട്ടൽ ബോഡിക്ക് ഒരു ഡെവലപ്മെൻറ്റ് വരേണ്ട ഒരു സമയമാണ് അവസാനത്തെ സ്റ്റേജ്. ഇത്രയാണ് ആ സ്റ്റേജ് വൈസ് കരിക്കലം. ഇനി ടീച്ചിങ് മെത്തേഡായിട്ട് ഇദ്ദേഹം അഡ്വൈസ് ചെയ്യുന്നത് എലമെൻ്ററി ലെവലിലാണെങ്കിൽ പ്ലേവേ മെത്തേഡും സ്റ്റോറി ടെല്ലിങ്ങുമാണ്. ഹൈസ്കൂൾ ഹയർ എഡ്യൂക്കേഷൻ, അതായത് നമ്മൾ കോളേജിലേക്കൊക്കെ കിടക്കുമ്പോൾ നമുക്ക് തിങ്കിങ്ങിനാണ് ട്രെയിനിങ് കിട്ടേണ്ടത്, തിയറീസാണ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, ഇനിയും ഉണ്ട് ഒരുപാട് പറയാൻ. ഡിസൈപ്പിൾസിനെ കുറിച്ച്, ഡിസിപ്ലിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ഐഡിയലിസം പറയുന്നത് സെൽഫ് ഡിസിപ്ലിനാണ്. അത് തന്നെ ഇദ്ദേഹം ഐഡിയലിസവും നാച്ചുറലിസവും പറയുന്നത് സെൽഫ് ഡിസിപ്ലിനാണ്. അത് തന്നെ ഇദ്ദേഹം ഇവിടെയും പറയുന്നത്, നോളജ് വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് അണ്ടർ കമ്പൽഷൻ ഒബ്റ്റെയിൻ എ ഹോൾഡ് ഇൻ ദ മൈൻഡ്. അപ്പം നമ്മൾ എന്താ പറയുക, കമ്പൽഷനോട് കൂടി കിട്ടുന്ന അറിവ് മാത്രമേ മനസ്സിനുള്ളിൽ ഇരിക്കും എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു തിയറി. ഓക്കെ, ഐഡിയലിസം ഫിലോസഫിയാണ് അത് അദ്ദേഹം പറയുന്നു. അപ്പം ഇത്രയാണ് പ്ലേറ്റോയുടെ എഡ്യൂക്കേഷണൽ കോൺട്രിബ്യൂഷൻ.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, പിന്നെ ഇത് മാക്സിമം ഫ്രണ്ട്സിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.